ഹൈ ഫ്രണ്ട്സ് ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന പാഠഭാഗം ജോഷുവ ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ആറാം അധ്യായത്തിലാകെ ഇരുപത്തിയേഴ് വാക്യങ്ങളാണ് ഉള്ളത് ഇതിൽ കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകുമെന്ന് പറഞ്ഞ കനാൻ ദേശത്തിലെ ഒരു പ്രധാന പട്ടണത്തിൻ്റെ പതനത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനം ജെറിക്കോ പട്ടണം ആക്രമിക്കുമെന്ന് മനസ്സിലാക്കി ആ പട്ടണം അവിടെയുള്ള രാജാവെ അടച്ച് ഭദ്രമാക്കിയിരുന്നു എന്ന് ഒന്നാം വാക്യത്തിൽ വിവരിക്കുന്നു നേരത്തെ ജോഷുവ ഈ പട്ടണം നോക്കി വയ്ക്കുന്നതിന് വേണ്ടി ചാരന്മാരെ അയച്ചപ്പോൾ തന്നെ ജെറിക്കോ നിവാസികൾ ഈ കാര്യം അറിഞ്ഞിരുന്നു ഈ അവസരത്തിലാണ് കർത്താവ് ജോഷുവയോട് പറയുന്നത് ഞാൻ ജെറിക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണമെന്നുമാണ് പറയുന്നത് ഇങ്ങനെ ആ ദിവസം നടക്കണമെന്നും അടുത്ത ഒരു നിർദ്ദേശവുമായി കർത്താവ് ജോഷുവായോടെ പറയുന്നു നിങ്ങളുടെ ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹുളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിലൂടെ നടക്കണമെന്നും അങ്ങനെ ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയും വേണം അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അങ്ങനെ അവർ കാഹളം മുഴക്കുമ്പോൾ നിങ്ങൾ ആർത്ത് അട്ടഹസിക്കണമെന്നും അപ്പോൾ ജെറിക്കോ പട്ടണത്തിൻ്റെ മതിൽ നിലം പതിക്കുമെന്നും കർത്താവ് പറയുന്നു അങ്ങനെ ആ പട്ടണത്തിൻ്റെ മതിൽ നിലം പതിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ പട്ടണത്തിലേക്ക് ഇരച്ചു കയറുക എന്നാണ് കർത്താവ് ജോഷുവായോടെ പറയുന്നത് ഇങ്ങനെ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം നൂനിൻ്റെ പുത്രനായ ജോഷുവ അവിടെയുള്ള പുരോഹിതന്മാരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഉടനെ വാഗ്ദാന പേടകം എടുക്കുക നിങ്ങളിലുള്ള ഏഴ് പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാവളം പിടിച്ച് നിൽക്കട്ടെ ശേഷം ജോഷുവ ജനങ്ങളോട് പറയുന്നു മുന്നോട്ടു പോയി പട്ടണത്തിന് ചുറ്റും നടക്കുകയും ആയുധധാരികൾ ഈ കർത്താവിൻ്റെ പേടകത്തിന് മുൻപേയും നടക്കുകയും എന്ന് എട്ടാം വാക്യത്തിൽ ജോഷുവ കൽപ്പിച്ചതുപോലെ കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ നടക്കുകയും ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിന്നിലും നടന്നു പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കൽപ്പന കിട്ടുന്നത് വരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും അങ്ങനെ കർത്താവിൻ്റെ പേടകം ഒരു പ്രാവശ്യം പട്ടണത്തിൽ പ്രദക്ഷിണം വെച്ചതിന് ശേഷം അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രിയിൽ അവിടെ കഴിച്ചുകൂട്ടുകയുമാണ് ചെയ്തത് പിറ്റേ ദിവസവും അതിരാവിലെ തന്നെ ജോഷുവ ഉണർന്ന് നേരത്തെ ചെയ്തിരുന്നത് പോലെ പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകമെടുത്ത് ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാകളങ്ങളെടുത്ത് കാഹളങ്ങൾ മുഴക്കി കവിതാവിൻ്റെ പേടകത്തിന് മുൻപേ നടക്കുകയും ആയുധധാരികൾ അവർക്ക് മുൻപേയും ബാക്കിയുള്ളവ വാഗ്ദാന പേടകത്തിൻ്റെ പിന്നാലെയും നടന്നു പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് രണ്ടാം ദിവസവും അവ അതുപോലെ ചെയ്യുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആറ് ദിവസവും അവ ഇത് തുടരുകയും ചെയ്തു എന്നാണ് ജോഷുവ ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളിലെ വിവരിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിരെ പ്രധാനപ്പെട്ട ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്ന് ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്യാതെ ഏത് പട്ടണമാണ് ഇസ്രായേൽ ജനത്തെ ഭയന്ന് അടച്ച് പൂട്ടിയത് ചോദ്യം ഒന്ന് ആരും അകത്തേക്ക് പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്യാതെ ഏത് പട്ടണമാണ് ഇസ്രായേൽ ജനത്തെ ഭയന്ന് അടച്ച് പൂട്ടിയത് ഉത്തരം ജയ്ക്കോ പട്ടണം ചോദ്യം രണ്ട് ജെറിക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ ആരുടെ കരങ്ങളിലാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം ജോഷുവായുടെ കരങ്ങളിൽ ജെറിക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ ആരുടെ കരങ്ങളിലാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ജോഷുവായുടെ ചോദ്യം മൂന്ന് നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം ഇങ്ങനെ എത്ര ദിവസം നടക്കണമെന്നാണ് ജോഷുവ ആകെ മൂന്നിൽ പറയുന്നത് നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം ഇങ്ങനെ എത്ര വട്ടം നടക്കണമെന്നാണ് എത്ര ദിവസം നടക്കണമെന്നാണ് പറയുന്നത് ഉത്തരം ആകെ ദിവസം ചോദ്യം നാല് ആരാണ് ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹ്ലവും പിടിച്ച് വാഗ്ദാന പേടകത്തിന് മുൻപേ നടക്കണമെന്ന് ജോഷു ആകെ നാലിൽ പറയുന്നത് ആരാണ് വാഗ്ദാന ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന് മുൻപേ നടക്കണമെന്ന് ജോഷു ആകെ നാലിൽ പറയുന്നത് ഉത്തരം ഏഴ് പുരോഹിതന്മാർ ചോദ്യമഞ്ച് ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്ത് അട്ടകസിക്കണം അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത് ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്ത് അട്ടകസിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത് ഉത്തരം അപ്പോൾ പട്ടണത്തിൻ്റെ വാതിൽ നിലംപതിക്കും ചോദ്യം ആകെ വാഗ്ദാന പേടകമെടുക്കുക ഏഴ് പുരോഹിതന്മാർ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാവളവും പിടിച്ചു നിൽക്കട്ടെ എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ചോദ്യമാകെ വാഗ്ദാന പേടകമെടുക്കുക ഏഴ് പുരോഹിതന്മാർ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാവളവും പിടിച്ചു നിൽക്കട്ടെ എന്ന് ആരാരോടാണ് പറഞ്ഞത് ജോഷുവ ആകെ ആകലാണ് ഇത് പറയുന്നത് ജോഷുവ പുരോഹിതന്മാരോടാണ് ഇങ്ങനെ പറയുന്നത് ചോദ്യം ഏഴ് മുന്നോട്ട് പോകുകയും പട്ടണത്തിന് ചുറ്റും നടക്കുകയും ആയുധധാരികൾ കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നടക്കട്ടെ ഇത് ആര് ആരോട് പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം ജോഷുവ ജനങ്ങളോടാണ് ഇങ്ങനെ പറഞ്ഞത് മുന്നോട്ട് പോകുകയും പട്ടണത്തിന് ചുറ്റും നടക്കുകയും ആയുധധാരികൾ കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നടക്കട്ടെ ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ജോഷുവ ജനങ്ങളോടാണ് ഇത് പറഞ്ഞത് ആകെ ഏഴിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ചോദ്യം എട്ട് ജോഷുവ ആകെ എട്ട് അനുസരിച്ച് ജോഷുവ കൽപ്പിച്ചതുപോലെ ഏഴ് പുരോഹിതന്മാർ ആട്ടൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നടന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നാലെ എന്ത് ഉണ്ടായിരുന്നു ചോദ്യം എട്ട് ജോഷുവ ആകെ എട്ട് അനുസരിച്ച് ജോഷുവ കൽപ്പിച്ചതുപോലെ ഏഴ് പുരോഹിതന്മാർ ആട്ടൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നടന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നാലെ എന്തുണ്ടായിരുന്നു ഉത്തരം കർത്താവിൻ്റെ വാഗ്ദാന പേടകം ചോദ്യം ഒൻപത് ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന് പിന്നിലും നടന്നപ്പോൾ എന്ത് സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ചോദ്യം ഒൻപത് ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന് പിന്നിലും നടന്നപ്പോൾ എന്ത് സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം കാഹള ധ്വനി കാഹള ധനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു ചോദ്യം പത്ത് കർത്താവിൻ്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം പ്രതിഷിണം വെച്ചതിന് ശേഷം ജനം എവിടേക്കാണ് പോയത് കർത്താവിൻ്റെ പേടകം ഒരു ദിവസം ഒരു ദിവസം ഒരു പ്രാവശ്യം പ്രതിഷ്ഠണം വെച്ചതിന് ശേഷം ജനം എവിടേക്കാണ് പോയത് ഉത്തരം പാളയത്തിലേക്ക് ചോദ്യം പതിനൊന്ന് കൽപ്പന കിട്ടുന്നത് വരെ എന്ത് ചെയ്യരുതെന്നും കൽപ്പന കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നുമാണ് ജോഷുവ ജനത്തോട് പറയുന്നത് ചോദ്യം പതിനൊന്ന് കൽപ്പന കിട്ടുന്നത് വരെ എന്ത് ചെയ്യരുതെന്നും കൽപ്പന കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നുമാണ് ജോഷുവ ജനത്തോട് പറയുന്നത് ഉത്തരം അട്ടകസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പന കിട്ടുമ്പോൾ അട്ടകസിക്കണമെന്നുമാണ് ജോഷുവ ജനത്തോട് പറയുന്നത് അട്ടകസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പന കിട്ടുമ്പോൾ അട്ടകസിക്കണമെന്നുമാണ് പറയുന്നത് ചോദ്യം പന്ത്രണ്ട് കർത്താവിൻ്റെ പേടകം പട്ടണത്തിന് ദിവസം ഒരു പ്രാവശ്യം വീതം പ്രദക്ഷിണം വെച്ചത് എത്ര ദിവസമാണ് കർത്താവിൻ്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം വീതം പ്രദക്ഷിണം വെച്ചത് എത്ര ദിവസമാണ് ഉത്തരം ആറ് ദിവസം ചോദ്യം പതിമൂന്ന് ജോഷുവായുടെ അധ്യായത്തിൽ ജോഷുവായെ ന്യൂനിൻ്റെ മകനായി ജോഷുവ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പാഠഭാഗം ഏത് ഉത്തരം ജോഷുവ അധ്യായം ആറാം വാക്യത്തിലാണ് ജോഷുവയെ നൂനിൻ്റെ മകനായ ജോഷുവ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചോദ്യം പതിനാല് കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ നടന്നിരുന്നത് ആരാണ് കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ നടന്നിരുന്നത് ആരാണ് ഉത്തരം ആയുധധാരികൾ ആയുധധാരികളാണ് കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ നടന്നിരുന്നത് ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്